നമസ്കാരം നിങ്ങളുടെ കുട്ടിക്ക് നാലു മാസമായോ എങ്കിൽ നിങ്ങളതിനെ സംസാരിപ്പിക്കാനുള്ള ശ്രമം തുടങ്ങണം ഈ വിഷയത്തെക്കുറിച്ചാണ് ഞാൻ ഇന്ന് സംസാരിക്കുന്നത് ഇങ്ങനെ നിങ്ങൾക്കറിയാം ഇതിനു മുമ്പ് ഞാൻ ചെയ്തിട്ടുണ്ട് സംസാരിക്കാൻ വൈകുന്ന കുട്ടികളുടെ പ്രശ്നങ്ങളെ കുറിച്ചിട്ട് പലപ്പോഴും എന്നെ പല അമ്മമാരും വിളിക്കാറുണ്ട് അവരുടെ ഭയത്തിന് കൗൺസിലിങ്ങിനാണ് വിളിക്കുക അതിനോട് കൂടിയിട്ടാണ് ഈ കുട്ടിയുടെ പ്രശ്നം അവർ തുറന്നു പറയുന്നത് അപ്പോൾ ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട് നമ്മൾ കുട്ടി ഒരു ദിവസം തന്നെ സംസാരിക്കും എന്ന് വിചാരിച്ച് വെയിറ്റ് ചെയ്യുന്നത് ശരിയല്ല നമ്മൾ അതിനുള്ള എഫേർട്ട് നേരത്തെ തുടങ്ങണം അപ്പോൾ ഒറ്റയ്ക്ക് ഭാര്യയും ഭർത്താവും മാറി മാറി കുഞ്ഞുങ്ങളെ നോക്കുന്ന നിരവധി സ്ത്രീകൾ ഇന്ന് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും ജോലിയിലും ഒക്കെയായിട്ട് ജീവിക്കുന്നുണ്ട് അപ്പോൾ പലപ്പോഴും ഭാ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് ഒരാൾ കുഞ്ഞിൻ്റെ അടുത്തിരുന്നുണ്ട് മറ്റേ ആൾ ജോലിക്ക് പോകുന്ന ആ രീതിയിലുള്ള ഫാമിലിയിലെ കുട്ടികൾക്കാണ് പലപ്പോഴും സംസാരിക്കാൻ വൈകുന്ന പ്രശ്നം കണ്ടുവരുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ വിഷയം എടുക്കുന്നത് അപ്പോൾ ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലോ അല്ലെങ്കിൽ നിങ്ങളുടെ പരിചയക്കാർക്കോ ഇതുപോലെ നാലു മാസമൊക്കെ കഴിഞ്ഞ കുട്ടികൾ ഉണ്ടെങ്കിൽ ആ അമ്മമാരോട് തീർച്ചയായും പറഞ്ഞു കൊടുക്കണം സംസാരിപ്പിക്കാനുള്ള ശ്രമം തുടങ്ങണമെന്ന് അപ്പോൾ കുട്ടിയെ സംസാരിപ്പിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ കുട്ടിയോട് സംസാരിച്ചിട്ട് ഒരു കുട്ടിക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു ഭാഷ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് ആദ്യം നമ്മൾ ചെയ്യുന്ന കാര്യം ആ ഭാഷ എന്ന് പറയുന്നത് നോർമലി നമ്മൾ ഭാര്യയോ ഭർത്താവോ സംസാരിക്കുന്ന ഭാഷയല്ല ആ ഭാഷ സംസാരിക്കണമെങ്കിൽ കുട്ടിക്ക് ഒരു ഏഴോ എട്ടോ ഒൻപതോ വയസ്സൊക്കെ എത്തുമ്പോഴത്തേക്കാണ് നമ്മൾ സംസാരിക്കുന്ന ആ നല്ല ഭാഷയിൽ സംസാരിക്കാനായിട്ട് സാധിക്കും അതിനുമ്പ കുട്ടിക്ക് കുട്ടിയുടെ ആ വായിൽ ഒതുങ്ങുന്ന ചുരുക്കം ചില ലെറ്റേഴ്സ് കൊണ്ട് അവന് വീട്ടിലുള്ള എല്ലാ കാര്യങ്ങളെക്കുറിച്ചും നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ആഗ്രഹം ഉണ്ടാവും അപ്പോൾ വളരെ നാല് മാസം മാസമാകുമ്പോൾ നമുക്കറിയാം കുട്ടിയെല്ലാം വായിൽ കിട്ടിയാൽ കടിച്ചു നോക്കാൻ തുടങ്ങും അതെന്താണെന്ന് അറിയാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് ഉള്ള ഒരു പ്രതികരണമാണത് അപ്പോൾ അവിടെ നിന്ന് തുടങ്ങിയ കുട്ടി പിന്നീട് ശബ്ദങ്ങൾ കേൾപ്പിക്കാൻ തുടങ്ങും ആ ശബ്ദങ്ങൾ കേൾപ്പിക്കാൻ തുടങ്ങിയാൽ കുട്ടിക്ക് സംസാരിക്കാൻ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ നമ്മളുടെ ശ്രദ്ധ ആകർഷിക്കാനുള്ള ആഗ്രഹം പ്രകടിപ്പിക്കുന്നതാണ് അത് എന്ന് നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ അപ്പോൾ തുടങ്ങി സംസാരിക്കാൻ നമ്മൾ ഏത് ഭാഷയാണ് സംസാരിക്കുന്നത് നമ്മളുടെ മദർ ടങ് ഏതാണോ ആ ഭാഷയിലാണ് നമ്മൾ കുട്ടിയോട് സംസാരിക്കാനായിട്ട് തുടങ്ങേണ്ടത് അപ്പം ജനിച്ച കുട്ടിയെ ഉടനെ തന്നെ നമ്മളൊരു വേറൊരു ഭാഷ പഠിപ്പിക്കാം എന്ന് ധരിക്കുന്നത് തെറ്റാണ് അപകടകരമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ആ കുട്ടി ഉള്ളിൽ കിടന്നിരുന്നപ്പോൾ നമ്മൾ ഉപയോഗിച്ച ഭാഷയുടെ തരംഗങ്ങളാണ് ആ കുട്ടിയുടെ ഉള്ളിലേക്ക് പോയിട്ടുള്ളത് അപ്പോൾ ആ തരംഗങ്ങളെ ഉണർത്താൻ കുറച്ചുകൂടി എളുപ്പമാണ് അപ്പോൾ മദർ ടങ് എന്ന് പറയുന്നത് അടിത്തറയിട്ട് പഠിപ്പിച്ചതിന് ശേഷം മാത്രമാണ് മറ്റൊരു ഭാഷയിലേക്ക് നമുക്ക് പോകാൻ പറ്റുകയുള്ളു അപ്പോൾ ഈ മദർ ടങ്ങില് ശരിക്ക് ഒരു ബേസ് കിട്ടിയില്ല എന്ന് വെച്ചുകഴിഞ്ഞാൽ മറ്റു ഭാഷ പഠിപ്പിക്കുന്നതും സ്ലോ ആകും കമ്മ്യൂണിക്കേഷനിലെ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഇനി കുട്ടിയെ നോർമലായിട്ട് നമ്മൾ സംസാരിക്കാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പഠിപ്പിച്ചില്ല എങ്കിൽ ഇപ്പം ഇവിടെ സംസാരിക്കാമെന്ന് പറയുന്നതിൽ ഒരു വേണമെങ്കിൽ നമ്മൾക്ക് അതിനെ ഒഴിവാക്കിയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പഠിപ്പിക്കുക എന്ന് എന്ന് വേണമെങ്കിൽ തിരുത്തി പറയാം കാരണം ശരിക്കുള്ള ഭാഷയിലല്ല കുട്ടി പറയുക അപ്പോൾ ആ ഭാഷ പഠിപ്പിക്കുമ്പോൾ ഈ അമ്മമാരെന്താന്ന് വെച്ചാൽ അവരുടെ ആ പ്രായത്തിൽ നിന്ന് വളരെ താഴേക്ക് ഇറങ്ങി വന്ന ഈ കുഞ്ഞിന് പറയാൻ പറ്റുന്ന പാകത്തിൽ കുഞ്ഞിനോട് സംസാരിക്കേണ്ടതുണ്ട് അപ്പോൾ എപ്പോഴും കുഞ്ഞിനെ ഹാപ്പിയാക്കി വെക്കാവുന്ന ഒരു ഹാപ്പി ആയിട്ടുള്ള എക്സ്പ്രഷൻസോട് കൂടിയിട്ടാണ് അമ്മ സംസാരിക്കേണ്ടത് എത്ര ദേഷ്യം ഉണ്ടെങ്കിലും എത്ര പ്രശ്നങ്ങളുണ്ടെങ്കിലും ആ പ്രശ്നങ്ങളെ മാറ്റി വെച്ച് ഓടി ഇങ്ങ് വരുന്ന വഴി തന്നെ നമുക്ക് കുഞ്ഞിനെ എടുക്കുമ്പോഴേക്കും നമ്മുടെ മുഖത്ത് ഹാപ്പി എക്സ്പ്രഷൻസ് വരണം ഹാപ്പി ആയിട്ടുള്ള സൗണ്ടുകൾ വരണം ഇപ്പം സംസാരിക്കാത്ത കുഞ്ഞുങ്ങളെ നോക്കിയാൽ അവരുടെ മുഖത്തൊരു ഗ്ലൂമിനസ്സാണ് ഒരു ഹാപ്പിനെസ് അവരിൽ ഡെപ്പോസിറ്റ് ചെയ്തതിൻ്റെ അഭാവം നമുക്ക് അറിയാൻ സാധിക്കും പലപ്പോഴും ആ ഗ്ലൂമിനസ് കുറച്ചുകൂടി കഴിയുമ്പോഴത്തേക്കും ദേഷ്യമായിട്ടാണ് വരിക കാരണം കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന പലതും കുട്ടിക്ക് പറയാൻ സാധിക്കില്ല അതുമാത്രമല്ല കുട്ടി അപ്പോൾ ആംഗ്യം കാണിക്കുകയോ ശബ്ദം കൽപ്പിക്കുകയോ ചെയ്താൽ പലപ്പോഴും പേരൻസിൽ നിന്ന് കിട്ടുന്നത് ശിക്ഷയായിരിക്കും അപ്പോൾ ആ ലെവലിലേക്ക് പോകുന്നതിന് മുമ്പ് അതായത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ആഗ്രഹം വരുമ്പോൾ തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ചൈൽഡ് ഭാഷ നമ്മൾ കുഞ്ഞിനെ കൊ ഉണ്ടാക്കി കൊടുക്ക കൊടുത്തില്ല എങ്കിൽ കുട്ടി പലപ്പോഴും സൈലൻ്റ് ആകാം ചിരിക്കുന്നത് കുറയാം അതുപോലെ കളിക്കുന്ന താല്പര്യം കുറയാം പിന്നെ പലതും ചൂണ്ടിക്കാണിച്ചിട്ട് അല്ലെങ്കിൽ ശബ്ദം കേൾപ്പിച്ചിട്ട് അത് എന്താണെന്ന് നമുക്ക് മനസ്സിലാകാതെ നമ്മൾ ചിലപ്പോൾ കുട്ടിയെ ശാസിക്കുകയോ ശിക്ഷിക്കുകയോ ചെയ്യേണ്ട അവസ്ഥയിലേക്ക് പോകാം അപ്പോൾ ഇതെല്ലാം വീട്ടിലുണ്ടാക്കുന്ന നിരവധി പ്രശ്നങ്ങളുണ്ട് അത് നമ്മളുടെ എല്ലാ മാനസികാരോഗ്യത്തെ ബാധിക്കും നമ്മളുടെ ജോലിയെ അതുപോലെ അച്ഛനും അമ്മയ്ക്കുണ്ടാകുന്ന നിരാശ പല തലങ്ങളിൽ അത് പ്രതിഫലിക്കും അപ്പോൾ അതുകൊണ്ട് നാല് മാസമായാൽ കുഞ്ഞിനെ നമ്മൾ സംസാരിക്കാനായിട്ട് പഠിപ്പിക്കും ഇപ്പോൾ ഇതൊരു നാല് മാസമായ ഒരു കുഞ്ഞാണെങ്കിൽ നമ്മൾ സാധാരണ ഇങ്ങനെ പിടിച്ചിട്ടാണ് അതിനോട് സംസാരിക്കാൻ തുടങ്ങുക കുഞ്ഞിനെ നമ്മൾ ഒക്കത്ത് വെക്കുന്നതൊന്നും നാല് മാസത്തിനൊന്നും ചെയ്യില്ല കാരണം അതിൻ്റെ ഇടുപ്പൊന്നും ശരിക്കും ആസ്തികളൊന്നും ബലമായിട്ടില്ല അപ്പോൾ നമ്മൾ സാധാരണ ഒക്കത്ത് വെച്ചിട്ടൊന്നും എടുക്കില്ല സാധാരണ നമ്മൾ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ അധികം കുലുക്കില്ല അധികം കുലുക്കുന്ന കാരണം ശരീരത്തിനത് ഫ്ലൂയിഡ് എൻ്റെ ആണ് നമുക്കറിയാം അപ്പോൾ ഒത്തിരി കുലുക്കി കഴിയുമ്പഴത്തെ കുട്ടിക്ക് നെഞ്ചിൽ കെട്ടുകയോ അല്ലെങ്കിൽ ഗ്യാസ് ഫോർമേഷൻ ഉണ്ടാകുകയോ ഒക്കെ ചെയ്തെന്ന് തരാം അപ്പോൾ പതുക്കെ നമ്മൾ ഇങ്ങനെ ഇങ്ങനെ അനക്കി കൊടുക്കുക അതുപോലെ ഇങ്ങനൊരു ചെറിയൊരു മൂവ്മെൻറ്റ് കൊടുക്കുക എന്നിട്ട് കുഞ്ഞിനെ തുടർന്ന് തുടങ്ങിയാൽ എന്താ ഇങ്ങനെ നമ്മൾ വളരെ പെട്ടെന്ന് അങ്ങ് ചിരിച്ചുവിട്ടൊക്കെയാണ് സംസാരിക്കുക കുഞ്ഞിൻ്റെ കണ്ണിലേക്ക് നോക്കിക്കൊണ്ടാണ് അപ്പോൾ നമ്മുടെ ആ വൈബ്രേഷൻസ് ലിപ്പ് മൂവ്മെൻറ്റ് കുഞ്ഞ് കാണണം കുഞ്ഞിൻ്റെ ചെവിയിൽ കേൾക്കണം നമ്മുടെ എക്സ്പ്രഷൻ കുഞ്ഞിൻ്റെ കണ്ണിൽ റിഫ്ലക്റ്റ് ചെയ്യും കുഞ്ഞതനുസരിച്ച് ചിരിക്കും ആദ്യം ചിരിക്കും ചില ശബ്ദങ്ങൾ കേൾപ്പിക്കും പിന്നെ പിന്നെ ആയിരിക്കും അത് ഭാഷയിലേക്ക് വരുന്നത് അപ്പോൾ ഇങ്ങനത്തെ നമ്മുടെ ഇപ്പം പെരുമാറ്റം ഒരുപാട് പ്രാവശ്യം പല കാര്യങ്ങൾ വെച്ചിട്ട് നമ്മൾ തന്നെ ഇപ്പോൾ ഇതിപ്പോൾ നാല് പ്രായത്തിലൊക്കെ ശബ്ദങ്ങൾ കേൾക്കാൻ നമ്മൾ ഇന്ന് നമ്മൾ കേൾക്കുന്നത് ശരിക്കും കിക്കി കണ്ട മോൻ ഇഷ്ടമാണ് ഇങ്ങനെ വളരെ സ്വീറ്റ് എക്സ്പ്രഷനോടുകൂടി നമ്മളിത് കാണിച്ചു കൊടുക്കുക ഇതുപോലെ പല പല സാധനങ്ങൾ കാണിച്ചു കൊടുക്കുക എന്നിട്ട് കുട്ടിയോട് സംസാരിക്കുക അതിനിടയിൽ നമ്മൾ നമ്മുടെ പല കഥകളൊക്കെ കുട്ടികളോട് പറയും പുച്ചനൊക്കെ ഉണ്ടോ പൂച്ചയ്ക്ക് പുച്ചയ്ക്ക് പാലു ഇങ്ങനെ നമ്മൾ കണ്ണൊക്കെ ഉരുട്ടി ഇങ്ങനെ ഉള്ള എക്സ്പ്രഷനോട് കൂടിയിട്ട് പിന്നെ നമ്മൾ അതുപോലെയുള്ള എന്താ അച്ച വീട്ടിപ്പാ അല്ലെ അമ്മ വീട്ടിൽ പോകാൻ ടാറ്റുപൂവെന്ന് നല്ലൊടിപ്പിടണ്ടേ പാപ്പൻ ചിന്നേ കുഞ്ഞു ഒരു കൊലിശിടണ്ടേ ശോശിടണ്ടേ കുഞ്ഞ് വളയിടേ കയ്യിൽ കണ്ണ ഇതണം പൊട്ടുപുത്തണം കമ്മണി ഇടണം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളിങ്ങനെ ചൂണ്ടി ചൂണ്ടി കുഞ്ഞിനോട് ഒരു പക്ഷെ നമുക്ക് ഒരു ചിലപ്പോൾ നമ്മളുടെ ഒരു സ്റ്റാറ്റസിൽ നിന്ന് താഴേക്ക് വരുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഒരു ലജ്ജ ഒക്കെ തോന്നിയെന്ന് വരാം ഇങ്ങനെയൊക്കെ സംസാരിക്കുക പക്ഷെ അങ്ങനെ ആ ലജ്ജ നമ്മളെ ഇൻഹിബിറ്റ് ചെയ്യുമ്പോൾ കുഞ്ഞിൻ്റെ ഭാഷയാണ് പോകുന്നത് അപ്പോൾ ഈ ഇത്തരം കാര്യങ്ങൾ ദിവസം പല സമയം നമ്മൾ എടുക്കുമ്പോഴെല്ലാം കുഞ്ഞിനോട് സംസാരിക്കണം ഒറ്റര് കാര്യങ്ങൾ സംസാരിക്കണം ആ കണ്ടോ ഇത് കണ്ടോ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഓരോന്നെയൊക്കെ ണ്ടുവന്ന് കിട്ടണ്ടി കിടികിടികിടികിടികളീ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ നല്ലമാതിരി കൊഞ്ചണം അതൊക്കെ ഒരു കൊച്ചി കുഞ്ഞിനോട് കൊഞ്ചുന്നത് അത്രയും നിഷ്കളങ്കമായ ഒരു ബിഹേവിയർ എന്ന് പറയുന്നത് നമുക്ക് അതിൽ നിന്ന് കിട്ടുന്നൊരു സന്തോഷമുണ്ടാകും കുട്ടിയുടെ എക്സ്പ്രഷൻസ് കുട്ടിയുടെ സന്തോഷങ്ങൾ കുട്ടിയുടെ ശബ്ദങ്ങൾ ഒക്കെ കാണുന്ന അതുപോലെ വളരെ ഹാപ്പിയായിട്ട് തുറന്നിട്ട് ചിരിക്കും അപ്പോൾ അതൊക്കെ കുട്ടിയുടെ ദഹനത്തിനൊക്കെ നല്ലതാണ് നയിച്ചിരിക്കുക എന്ന് പറയുന്നത് അതിൽ കുട്ടി ആക്റ്റീവായിരിക്കും കുട്ടി ഇങ്ങനെ എന്താ പറയുക ഭയങ്കര ഒരു കൈയും കാലുമൊക്കെ എടുത്ത് കുടഞ്ഞ് അവൻ്റെ ഹാപ്പിനെസ്സിനെ അവൻ പ്രകടിപ്പിക്കും അപ്പോൾ അങ്ങനെ നാല് മാസം അതിലിങ്ങനെ സംസാരിക്കാൻ തുടങ്ങുന്നതിനോടൊപ്പം തന്നെ പതുക്കെ നമ്മൾ ചെരിച്ചിട്ട് ഇങ്ങനെ ചെരിച്ച് കിടത്താൻ നോക്കും ചെരിച്ച് കിടത്തി കാലൊക്കെ ഇങ്ങനെ വെച്ചു കൊടുക്കാൻ നോക്കും അത് കഴിഞ്ഞിട്ട് പതുക്കെ നമ്മൾ കമഴ്ത്തി കിടത്താൻ നോക്കും തല എത്ര നേരം പൊക്കിപ്പിടിക്കുന്നുണ്ടെന്ന് നോക്കും തല പൊക്കിപ്പിടിക്കുന്നു ചിലപ്പോൾ ആദ്യമൊക്കെ കറിയും അപ്പോൾ എന്തെങ്കിലും സ്പോഞ്ചി ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ വിരിച്ചിട്ട് അതിൻ്റെ മുകളിൽ പായ വല്ലത് ഇട്ടിട്ട് വേണം നമ്മൾ കിടത്താനായിട്ട് അല്ലെങ്കിൽ തല മുട്ടിയിട്ട് കുട്ടിക്ക് ഇങ്ങനെ പെട്ടെന്ന് ചെരിഞ്ഞ് കഴിഞ്ഞാൽ തല തലമുട്ടും അപ്പോൾ അതൊക്കെ ശ്രദ്ധയോടെ പരിപാലിക്കേണ്ട ഒരു അവസ്ഥയാണ് ബാല്യം എന്ന് പറയുന്നത് അപ്പോൾ അതൊന്നും ആ ഈ ജോലി തിരക്കിനിടയിൽ ഈമാതിരി ശ്രദ്ധകളൊന്നും കൊടുക്കാൻ പറ്റാതെ ഒരു കരി കല്ലിനോടോ അല്ലെങ്കിൽ ഒരു മറക്ക തടിയോടോ ഒക്കെ പെരുമാറുന്ന പോലെയാണ് വന്ന് തൂക്കി ഇങ്ങോട്ട് എടുത്തു അല്ലെങ്കിൽ ഇങ്ങനെ അങ്ങോട്ട് കിടത്തി പിന്നെ കൈക്ക് കൈക്കെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് കൊടുത്തു അങ്ങനെയൊന്നും അല്ല നമ്മൾ കൊടുക്കുക അപ്പോൾ അതിൻ്റെയൊക്കെ റിസൾട്ട് എന്താണെന്ന് വെച്ചാൽ ഈ നല്ല ജോലിയിലൊക്കെ ഇരിക്കുന്ന പല അമ്മമാരും വളർത്തിയിരിക്കുന്ന കുട്ടികളുടെ ബിഹേവിയർ കാണുമ്പോൾ നമുക്ക് അല്ലാതെ വിഷമം തോന്നിപ്പോകും അപ്പോൾ അങ്ങനെ അതിൻ്റെ ഓരോരോ ശരീരഭാഗങ്ങളെ നമ്മൾ പിടിച്ച് കൊഞ്ചിക്കണം പലപ്പോഴും നമ്മൾ കയ്യിലിരത്തിയിട്ട് ഈ വിരലുകളൊക്കെ പിടിച്ചത് അപ്പോൾ അതുക്കിങ്ങനെ നല്ല തല കൂടി കൊടുക്കണം കാരണം മസാജിങ് ഒത്തിരി നല്ലതാണ് അതുപോലെ കാലിൻ്റെ വിരലുകളൊക്കെ മസാജ് ചെയ്ത് കൊടുക്കണം അതുപോലെ നമ്മൾ ഇരുത്തിയിട്ട് അതുപോലെ മടിയിൽ ചേർത്ത് വെച്ചിട്ട് നല്ല പാട്ടൊക്കെ കൊടുക്കണം പൊതുവേ പറയാ കുട്ടിയുടെ വയറ്റത്ത് അധികം കൊട്ടരുത് എന്ന് പറയാറുണ്ട് അധികം പാദങ്ങളിൽ ശ്രദ്ധിക്കാനാണ് പറയുക പാദങ്ങൾ അതുപോലെ ബട്ടക്സ് അവിടെയൊക്കെയാണ് നമ്മൾ കൂടുതൽ തടവി കൊടുക്കുക പിന്നെ കൈയാണ് രണ്ട് കൈകൾ കാലുകൾ അപ്പോൾ പറയുന്നത് കുട്ടിക്ക് വികാര വിചാരങ്ങളുമുണ്ട് കുഞ്ഞിൻ്റെ ശരീരം മാത്രമാണ് ചെറുത് അപ്പോൾ ഹിന്ദു ധർമ്മമനുസരിച്ചൊക്കെ പറയുകയാണെങ്കിൽ കുഞ്ഞ് ശരീരം ഒരു ഇതിനെ ഇരിക്കുന്ന ആത്മാവിന് എത്ര ഐസ് ആയി എന്ന് നമുക്ക് നിശ്ചയമില്ല ഈ അത് ഈ ശരീരം എടുത്തിരിക്കുന്നു അപ്പോൾ ഈ ശരീരം പുതിയതായിട്ട് ഉൾ ഉൾക്കൊണ്ട ഒന്നാണ് ഈ ശരീരത്തിനകത്തിരിക്കുന്ന ആത്മാവിന് പക്ഷേ വികാര ഉണ്ട് എന്ന് തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ നെഗറ്റീവായിട്ടുള്ള ഇപ്പം ഹെഡെന്ന് പറയുന്ന പോസിറ്റീവ് എൻഡും ബേസിക് ചക്രം നെഗറ്റീവ് എൻ്റുമായിട്ടെന്നാണ് നമ്മൾ കണക്കുക അപ്പം നെഗറ്റീവായിട്ടുള്ള ഒരു എന്താ പറയുക ഇമോഷൻസിന് വർദ്ധിപ്പിക്കാത്ത തരത്തിലുള്ള ടച്ചിങ് ആകാം എന്ന് പറയും അപ്പോൾ ഉമ്മ വയ്ക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇവിടെ ഒക്കെയാണ് ഉമ്മ വയ്ക്കാൻ പറയുക ബാക്കിയുള്ള ഇടത്തൊന്നും നമ്മൾ അധികം ഉമ്മ വയ്ക്കുന്ന നല്ല അല്പം കയ്യിൽ അല്ലെങ്കിൽ കാലിൽ ഒക്കെയാണ് നമ്മൾ കുട്ടിക്ക് ഉമ്മ വയ്ക്കാൻ പറയുക പിന്നെ അതുപോലെ തലപൊടി കൊടുക്കും പുറം തലപൊടി കൊടുക്കാൻ പറയും ഇവിടെ കാരണം അത് ഈ കൈപ്പലകയൊക്കെ പൊന്തി വരാതിരിക്കാനൊക്കെ നല്ലതാണ് അപ്പോൾ ഈ സംസാരിക്കുന്നതിനോടൊപ്പം തന്നെ നമ്മൾ ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ചെയ്തുകൊണ്ടാണ് അപ്പോൾ നമ്മളുടെ ഉള്ളിലെ ഹാപ്പിനെസ് കുട്ടിയിലേക്ക് നമ്മൾ പകർന്നു കൊടുക്കുകയാണ് നമ്മുടെ ടച്ച് കൊണ്ടും നമ്മുടെ വാക്ക് കൊണ്ടും നമ്മുടെ നോട്ടം കൊണ്ടും ഒരുപാട് സ്നേഹവും ധൈര്യവും അതുപോലെ സന്തോഷവും ഒക്കെ നമ്മൾ കുട്ടിയിലേക്ക് പകർന്നു കൊടുക്കുന്ന ആ മൂ എന്താ പറയുക ആ സമ അങ്ങനത്തെ സമയങ്ങൾ പല പ്രാവശ്യം ഒരു ദിവസം നമ്മൾ ആവർത്തിക്കേണ്ടതുണ്ട് അപ്പോൾ നമ്മൾ മടുത്തു പോകരുത് കാരണം ചിലർക്ക് ചിലരുടെ ഇപ്പം ഇങ്ങനെയൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞാൽ ഇപ്പം ഈ കാടിച്ച പോലെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് സ്വന്തമായി പുതിയ ആശയങ്ങളില്ല എങ്കിൽ അതോടെ അവർ കൊഞ്ചിക്കൽ നിർത്തുക കൊഞ്ചിക്കാൻ പറ്റില്ല എന്ന് പറയുന്ന അമ്മമാരെ ഞാൻ കണ്ടിട്ടുണ്ട് എനിക്ക് അറിയില്ല കൊഞ്ചിക്ക് അല്ലെങ്കിൽ അതൊന്നും എൻ്റെ ഉള്ളിൽ നിന്ന് വരില്ല എന്ന് പറയുന്ന അമ്മമാരെ ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷേ എത്ര അതോറിറ്റർ അതോറിറ്റേറിയൻ ആയിട്ടുള്ള ഒരു ജോലിയിലിരിക്കുന്ന അമ്മയ്ക്കും ഈ മാതൃത്വം എന്ന് പറയുന്ന ഭാവത്തിലേക്ക് നമ്മളൊരു റോൾ ചേഞ്ചാണ് ആ റോള് മാറുന്ന സമയത്ത് നമ്മൾ ആ ഭാവത്തിലേക്ക് വരണം ആ ഭാവത്തിലിരുന്നു കൊണ്ട് നമ്മൾ പരമാവധി കുഞ്ഞ് നമ്മളൊരു വലിയ ആൾക്കാരോട് സംസാരിക്കുന്ന പോലെയല്ല അപ്പോൾ ഇത് നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട നമ്മളുടെ എല്ലാ കഴിവുകളും സമ്പത്തും അറിവുകളും എല്ലാം പകർന്നു വെക്കേണ്ട ഒരു ചൈതന്യം അല്ലെങ്കിൽ സമ്പത്ത് ഏറ്റവും അമൂല്യമായ സമ്പത്താണ് കുട്ടി അപ്പോൾ അതിനോട് നമുക്ക് പലതും പറഞ്ഞു കൊടുക്കാം അപ്പോൾ ചെറുതിലെ തന്നെ ആ അങ്ങനെ കാണിക്കാൻ പാടില്ല തട്ടിക്കളയാൻ പാടില്ല എന്നൊക്കെ നമ്മൾ പറയും ഇപ്പം ഭക്ഷണം വായിലേക്ക് കൊണ്ടുപോകുമ്പോൾ കുട്ടി തട്ടാൻ തുടങ്ങും അപ്പോൾ തട്ടുമ്പോൾ കുറച്ച് ഒരു നാല് മാസമൊക്കെ കഴിഞ്ഞാൽ നമ്മൾ സ്പൂണൊക്കെ കൊടുക്കാൻ സ്പൂണിൽ പിടിക്കും സ്പൂണിൽ പിടിക്കാൻ തുടങ്ങും പിന്നെ അത് നമ്മുടെ കൈ പിടിച്ച് വായിൽ വയ്ക്കാൻ തുടങ്ങും അപ്പം ഒക്കെ നമ്മൾ ആ എന്നൊക്കെ ഇങ്ങനെ ചെറുതായിട്ടൊക്കെ മൈൽഡായിട്ട് ചിരിച്ചുകൊണ്ട് നമ്മളുടെ സ്നേഹത്തിനാണ് മുൻതൂക്കം ശ്വാസനേക്കാൾ സ്നേഹത്തിന് മുൻതൂക്കം കൊടുത്തുകൊണ്ടാണ് നമ്മളൊരു ഒന്നൊന്നര വയസ്സ് വരെ കുട്ടിയുടെ ഇടപെടുക അപ്പോൾ അങ്ങനെയുള്ള വളരെ കെയർഫുള്ളായിട്ടുള്ള നിരവധി ഇടപെടലുകൾ ഈ കുഞ്ഞിൻ്റെ വളർച്ചയിൽ ആവശ്യമാണ് അതോടൊപ്പം തന്നെ നമ്മൾ ശ്രദ്ധ ഒരു നിര നല്ല ശ്രദ്ധയും കൊടുക്കേണ്ടതുണ്ട് നല്ല ശ്രദ്ധ കുട്ടിക്ക് വണ്ട വളർച്ചയിൽ കൊടുക്കേണ്ട ആവശ്യമുണ്ട് അപ്പോൾ ഇങ്ങനെ ശ്രദ്ധിച്ച് നമ്മൾ വേറൊരു കാര്യം മനസ്സിലാക്കേണ്ടത് കുട്ടി ഒരു കളിപ്പാട്ടമല്ല എന്നുള്ളതാണ് ഇപ്പം ചിലരുടെ ഒരു വിചാരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കുട്ടിയിൽ താഴ്ത്തി വെക്കാൻ പാടില്ല അപ്പോൾ താഴ്ത്തി വെച്ചാൽ ഉറുപ് തലയിൽ വെച്ചാൽ പേനരിക്കും എന്ന് പറഞ്ഞിട്ട് കൊണ്ടുനടന്ന കുട്ടികൾ എന്ന ചില കഥകളിലൊക്കെ നമ്മൾ വായിക്കാറുണ്ട് അതുപോലെ കുട്ടീനെ നിലത്ത് കിടത്തിയ പ്രശ്നമായാലോ കട്ടിൽ കിടത്തിയ പ്രശ്നമായാലോ എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് സദാ എടുത്തുകൊണ്ട് നടക്കുമ്പോൾ പലപ്പോഴും നമ്മൾ ഇങ്ങനെ എടുത്തുകൊണ്ട് നടക്കുന്ന സമയത്ത് നമ്മളറിയാതെ ഇറുക്കി പിടിക്കുന്ന ചില ഭാഗങ്ങളുണ്ട് അപ്പോൾ ആ ഭാഗം അത് കുട്ടിയുടെ നോർമലായിട്ടുള്ള വളർച്ചയ്ക്ക് ചിലപ്പോൾ കുട്ടിയുടെ വെയി വെയിറ്റ് വെക്കുന്നതിനോ അല്ലെങ്കിൽ ഹൈറ്റ് വെക്കുന്നതിനോ ചിലപ്പോൾ അത് ഗുണകരമാവില്ല അപ്പോൾ പറയുന്നത് കഴിയുമെങ്കിൽ കുട്ടിയെ ഫ്രീ ആയിട്ട് കിടത്തുക അപ്പോൾ നിലത്താണെങ്കിൽ എന്താ പറയുക നല്ലോണം കനത്തിൽ വിരിച്ചിട്ട് അതിൻ്റെ മേലെ പോയിട്ടിട്ട് കുറച്ച് ഗ്രിപ്പ് വേണം കുട്ടിക്ക് തിരിയാനും അറിയാനും ഒക്കെ അപ്പോൾ അടിയിൽ എന്തെങ്കിലും ഒരു ഷീറ്റ് വലുതും കരത്തിൽ വിരിച്ചിട്ട് അതിൻ്റെ മേലെ ഒരു പായ ഇട്ടിട്ട് അല്ലെങ്കിൽ നല്ല പ്ലാസ്റ്റിക് പായ മടക്കിയിട്ടിട്ട് അതൊക്കെ നമുക്ക് കിടത്താൻ പറ്റും അല്ലാതെ തണുപ്പ് കൂടുതലാണെങ്കിൽ തിക്കായിട്ടുള്ള മെറ്റീരിയൽ എന്തെങ്കിലും ഉപയോഗിക്കേണ്ടി വരും അതല്ലെങ്കിൽ ബെഡിൽ തന്നെ ഒരു പായ വിരിച്ചിട്ട് അതിൻ്റെ മുകളിൽ കിടത്തുക എന്നിട്ട് കളിപ്പാട്ടങ്ങളൊക്കെ കുട്ടിക്ക് വായിൽ വെച്ചാൽ അപകടമില്ലാത്ത തരം കളിപ്പാട്ടങ്ങൾ കുട്ടിയുടെ കളിപ്പാട്ടങ്ങൾ പലപ്പോഴും നമ്മൾ കഴുകി ഉണക്കി സൂക്ഷിക്കേണ്ടതാണ് ഒരു കുറച്ച് ദിവസം ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിൽ മൂത്രമോ അഴുക്കോ പൊടിയോക്കെ പറ്റിയിട്ടുണ്ടാകും കുട്ടികൾ വായിൽ വയ്ക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ കഴുകാവുന്ന തരം കളിപ്പാട്ടങ്ങൾ വാങ്ങിക്കുക അത് കഴുകുക അല്ലെങ്കിൽ വെള്ളത്തിൽ തൊട്ട് വൃത്തിയായിട്ട് തുടയ്ക്കുക എന്നിട്ടത് വൃത്തിയായി സൂക്ഷിക്കുക എന്നിട്ട് അതിങ്ങനെ കുറച്ച് കളിപ്പാട്ടങ്ങൾ നിരത്തിയിട്ടിട്ട് അതിൻ്റെ നടുക്ക് ഇരുത്തുകയോ കിടത്തുകയോ ചെയ്യുന്നത് കുട്ടിക്ക് നല്ലതാണ് കാരണം പല സാധനങ്ങൾ കാണാനും അത് എടുക്കാനുള്ള ആഗ്രഹം അത് ചിലത് കിളുക്കി നോക്കാനാണെങ്കിൽ അല്ലെങ്കിൽ പിടിക്കുമ്പോൾ ശബ്ദം കേൾക്കുന്നതാകാം അല്ലെങ്കിൽ പലതരം നിറങ്ങളുള്ളതാകാം അതൊക്കെ കുട്ടിയെ ആകർഷിക്കും അപ്പോൾ അങ്ങനെയുള്ള കളിപ്പാട്ടങ്ങളുടെയൊക്കെ നടുവിൽ കിടത്തിക്കൊണ്ട് നമുക്ക് പറഞ്ഞു കൊടുക്കാം ഇതാണ് അങ്ങനെ അങ്ങനെ പല പ്രാവശ്യം പറയുമ്പോഴാണ് ആ ഷെയ്പ്പും ആ ശബ്ദവും കൂടി ചേർന്നിട്ട് കുട്ടിയുടെ ഉള്ളിലൊരു സങ്കല്പമാകുന്നതും പിന്നെ അതെവിടെയെങ്കിലും കാണുമ്പോൾ കുട്ടിക്ക് അത് പറയാനായിട്ടുള്ള ആഗ്രഹം ഉണ്ടാകുകയും ചെയ്യുക പറയാനുള്ള ആഗ്രഹം ഉണ്ടാകുമ്പോഴും ചിലപ്പോൾ കഴിച്ചുകൊണ്ടായിരിക്കുകയും ചെയ്യുക നമ്മൾ അതിൻ്റെ കൂടെ ആ അനൊക്കെ ഉണ്ടോ എന്ന് നമ്മൾ ചിലപ്പോൾ ചോദിക്കുമ്പോഴായിരിക്കും അത് പറയാൻ വേണ്ടി ശ്രമിക്കുക അനേകം പ്രാവശ്യം ഒരു വാക്ക് കേട്ടാൽ മാത്രമാണ് കുട്ടിക്ക് അത് പറയാൻ കഴിയുക അപ്പോൾ അങ്ങനെ ആ ഒരു ക്ഷമ കൂടിയിട്ട് നമ്മൾ കൈകാര്യം ചെയ്തില്ല എങ്കിൽ സംസാരം മാത്രമല്ല പിന്നീട് കുട്ടിയുടെ ജനറൽ ബിഹേവിയറിനെ അത് ബാധിക്കാനുള്ള സാധ്യതയുണ്ട് പിന്നെ ഞാൻ പറഞ്ഞു വന്നത് കുട്ടിയെ കളിപ്പാട്ടമായിട്ട് കാണരുതെന്നാണ് ചിലർക്ക് ഇപ്പോഴും മടിയിൽ വെച്ചുകൊണ്ടിരിക്കണം അത് തീർച്ചയായിട്ടും ശരിയായ കാര്യമല്ല അതെന്താന്ന് വെച്ചാൽ നമ്മൾ ജീവികളെ നോക്കി നമുക്ക് ഈ പാഠം വളരെ വ്യക്തമായി മനസ്സിലാക്കും ഇപ്പോൾ ഒരു രണ്ടോ മൂന്നോ മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പൂച്ച അതിൻ്റെ കുഞ്ഞുങ്ങളോട് ഏറ്റുമുട്ടുന്നതും ഫൈറ്റ് ചെയ്യുന്നതും ശത്രുക്കളിൽ നിന്ന് ഒളിക്കാൻ പഠിപ്പിക്കുന്നതും മരത്തിൽ കയറാനും ഇറങ്ങാനും പഠിപ്പിക്കുന്നതും ഒക്കെ കാണാൻ സാധിക്കും അപ്പോൾ ഏറ്റവും ഈ ഒരു പാഠം പട്ടിയിലായാലും പൂച്ചയിലായാലും കാട്ടിലെ മൃഗങ്ങളിലായാലും ഏതൊരു ജീവി എടുത്താലും നമുക്ക് ഈ പാലപാഠങ്ങൾ എങ്ങനെയാണ് ഒരു അമ്മ അതിൻ്റെ കുഞ്ഞിനെ ഈ ലോകത്ത് ജീവിക്കാൻ പഠിപ്പിക്കുന്നതെന്ന് നമുക്ക് കാണാൻ സാധിക്കും അതിലിപ്പോൾ പലപ്പോഴും അതിൻ്റെ മേജർ റോൾ എന്ന് പറയുന്നത് ഈ അമ്മയ്ക്ക് തന്നെയാണ് അപ്പോൾ അതേപോലെ നമ്മളുടെ കുഞ്ഞുങ്ങളായാലും ഈ ലോകത്ത് ജീവിക്കാൻ പ്രാപ്തരാക്കേണ്ട അടിത്തറിയിടേണ്ടത് ഈ ചെറിയ പ്രായത്തിലാണ് മൂന്ന് വയസ്സ് വരെയാണ് ഏറ്റവും നല്ല സമയമെന്ന് പറയാറുണ്ട് അപ്പോൾ അമ്മമാർ കുറച്ച് ലീവെടുത്തിട്ടായാൽ പോലും കഴിയുന്നത്ര കുഞ്ഞുങ്ങളെ ഈ അടിത്തറ ഇടുന്നത് ശരിയാക്കി കൊടുക്കാൻ വേണ്ടി സമയം കണ്ടെത്തണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഒരുപക്ഷെ അവർക്ക് കുട്ടികൾക്ക് നല്ല അമ്മമ്മമാരൊക്കെ ഉണ്ട് എങ്കിൽ അവർക്ക് ഇതിനു വേണ്ടി സഹായിച്ചു കൊടുക്കാം അല്ലെങ്കിൽ ഇതിനു വേണ്ടി ട്രെയിൻഡായിട്ടുള്ള ഹോം നേഴ്സുമാരെ കിട്ടുമെങ്കിൽ നല്ലതാണ് അല്ലെങ്കിൽ നമ്മൾ വേറെ ആരെങ്കിലും ഇതിനു വേണ്ടി നമുക്ക് ഉപയോഗിക്കാവുന്ന വ്യക്തികൾ നമുക്ക് കൂട്ടത്തിലുണ്ടായെങ്കിൽ അവരെ ഒഴിയോ അതും ആരുമില്ലെങ്കിൽ അമ്മയോ അച്ഛനോ ഇതിനു വേണ്ടി അവനവനെ തന്നെ ഒന്ന് ട്രെയിൻ ചെയ്ത് എടുക്കേണ്ടതുണ്ട് ഇനി കുട്ടിക്ക് എപ്പോഴും എന്താ പറയുക ഭക്ഷണം വാരി കൊടുത്ത് തന്നെ കഴിപ്പിക്കണം ഇപ്പം നാല് അഞ്ച് മാസമൊക്കെ ആകുമ്പോഴത്തേക്കും ഇപ്പം ഞാൻ ഞങ്ങളൊക്കെ ചെയ്യുക ഒരു പില്ലോയിൽ വെച്ചിട്ട് കുട്ടീനെ എടുത്തിട്ട് മെല്ലെ കുപ്പി വായിൽ വെച്ചിട്ട് കൈകൊണ്ട് പിടിക്കാനായിട്ട് പഠിപ്പിക്കാൻ തുടങ്ങും കാരണം എന്താണെന്ന് വെച്ചാൽ സെൽഫായിട്ട് ഭക്ഷണം കഴിക്കുകയെന്ന് പറഞ്ഞാൽ സെൽഫായിട്ടുള്ളതാണ് ഇപ്പോൾ എനിക്ക് മകളുടെ കുട്ടി നാല് പേ അഞ്ച് മാസമാകുന്നു ഞങ്ങൾ ചെരിച്ചു വെച്ചിട്ട് എയർ കയറാത്ത തരത്തിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കണം പക്ഷേ കുട്ടീനെ കൊണ്ട് ഇൻവോൾവ് ചെയ്യിക്കണം അങ്ങനെ ഇൻവോൾവ് ചെയ്തിട്ട് ഫീഡ് ചെയ്യാൻ വേണ്ടി പ്രാക്ടീസ് ചെയ്യാറുണ്ട് അതുപോലെ കൈകളിലെ സാധനങ്ങൾ മുറുക്കി പിടിക്കാൻ വേണ്ടി നമ്മൾ കൊടുത്തിട്ട് ശീലിപ്പിച്ച് നോക്കണം ചെറിയ ചെറിയ വസ്തുക്കൾ നിറമുള്ള വസ്തുക്കൾ കടിച്ചാലും അഴുക്കുള്ളി പോകാത്ത തരം വസ്തുക്കൾ അത്തരം വെയ്റ്റില്ലാത്ത തരം തുണിപ്പാവകൾ ഇതൊക്കെ കുട്ടിക്ക് നമുക്ക് ആദ്യം കളിക്കാനായിട്ട് കൊടുക്കാവുന്നതാണ് ഇപ്പം ചിലരുടെ വിചാരം കളിപ്പാട്ടങ്ങൾ വേസ്റ്റാണ് അത് പൈസ നഷ്ടമാണ് എന്നൊക്കെ വിചാരിക്കുന്നവരുണ്ട് അങ്ങനെയുള്ളവർക്ക് വീട്ടിൽ തന്നെയുള്ള പല എന്താ പറയുക ഉപയോഗശൂന്യമായിട്ടുള്ള കുപ്പികളൊക്കെ നന്നായി കഴുകി വൃത്തിയാക്കി അല്ലെങ്കിൽ അങ്ങനെയുള്ള പലതരം വസ്തുക്കൾ നമുക്ക് തന്നെ കളിപ്പാട്ടം പോലെ ഉണ്ടാക്കാവുന്ന സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കൺവേർട്ട് ചെയ്ത് കൊടുക്കുന്നതിലും തെറ്റൊന്നുമില്ല എല്ലാം വാങ്ങുന്നത് തന്നെ ആയിക്കൊള്ളണം എന്ന് പറയാൻ പറ്റില്ല അപ്പോൾ തുണി കൊണ്ടൊക്കെ പാവി ഉണ്ടാക്കി കൊടുക്കാൻ സാധിക്കും അതൊക്കെ ചിലപ്പോൾ അമ്മമാർക്ക് സാധിച്ചെന്ന് വരും അപ്പോൾ അങ്ങനെയൊക്കെ കൊടുക്കുന്നതിലും ഒരു തെറ്റൊന്നുമില്ല കുട്ടി ഒരു ക്രിയേറ്റീവായിട്ടുള്ള ഒരു നമ്മളുടെ ആ മൈൻഡ് അത് കുട്ടി പിൽക്കാലത്ത് മനസ്സിലാക്കി ആ കുട്ടിക്കും ആ ഒരു മെൻറ്റാലിറ്റി വരാനൊക്കെ അത് സഹായകമാണ് പിന്നെ കുട്ടിയെ ധാരാളം മ്യൂസിക് കേൾപ്പിക്കുന്നത് അതുപോലെ നല്ല ചാൻറ്റിങ് ഒക്കെ കേൾപ്പിക്കുന്നത് ഒക്കെ നല്ലതാണ് കുറച്ച് ശബ്ദം കുറച്ച് വെച്ചിട്ട് കുട്ടികൾ ഉറങ്ങുന്ന സമയത്തോ അല്ലെങ്കിൽ കളിക്കുന്ന സമയത്തോ മൈൽഡായിട്ട് ചാറ്റിങ് വെക്കുന്നത് ഒന്ന് ആ റിഥം ഹാർട്ടിൻ്റെ എക്സ്പാൻഷൻ കോൺട്രാക്ഷൻ്റെ റിഥം ഒന്ന് നേരെയാകാൻ അത് ഗുണകരമാണ് രണ്ട് ശബ്ദങ്ങൾ എന്ന് പറയുന്നത് ഊർജ്ജ തരംഗങ്ങളാണ് ആ ഊർജ്ജ തരംഗങ്ങൾ സ്റ്റോറാവണമെന്നുണ്ട് ശരീരത്തിനകത്ത് അപ്പോൾ അത് ഊർജ്ജ തരംഗങ്ങൾ ആവുമ്പോൾ കൂടുതൽ ശബ്ദം ഉപയോഗിക്കുന്ന ഒരു കഴിവ് വാക്കുകൾ ഉപയോഗിക്കാനോ മ്യൂസിക്കായിട്ട് റീപ്രൊഡ്യൂസ് ചെയ്യാനോ അല്ലെങ്കിൽ ശബ്ദ പലതരം ശബ്ദ തരംഗങ്ങളോടുള്ള ഒരു ഇഷ്ടം വളരാനോ അത് ചിലപ്പോൾ കവിതയിലേക്കോ സാഹിത്യത്തിലേക്കോ ഒക്കെ വളരാനോ ഒക്കെ ഒരാളെ സഹായിച്ചെന്ന് പറയാം അതെങ്ങനെയൊക്കെ ഒരാളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തുമെന്ന് നമുക്ക് പ്രവചിക്കാൻ പറ്റത്തില്ല അപ്പം പലപ്പോഴും ഇപ്പം ഈയിടെ ഞാൻ വായിച്ച സുഗതകുമാരിയെ അഞ്ച് വയസ്സിലെ രാമായണം കാണാപ്പാടമായിരുന്നു എന്ന് പറയുന്നുണ്ട് അപ്പോൾ അവരുടെ പ്രത്യേകത അവരുടെ എഴുത്തിൻ്റെ അത് സ്വാധീനിച്ചിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് അപ്പോൾ ഈ അഞ്ച് വയസ്സിൽ രാമായണം സ്വന്തമായി വായിക്കാനൊന്നും അറിഞ്ഞിട്ടാവില്ല വായിക്കുന്നത് കേട്ടിട്ട് റെക്കോർഡ് തലയിലും റെക്കോർഡാവുന്നതാണ് അപ്പോൾ ഇതേപോലെ ഈ ഇങ്ങനെയുള്ള നല്ല ഋഥമിക്കായിട്ടുള്ള ചാൻഡിങ് കുട്ടികളുടെ ബുദ്ധി വളർച്ചയ്ക്കും ശബ്ദം ഉപയോഗിക്കാനുള്ള കഴിവ് വർദ്ധിക്കുന്നതിനും നല്ലതാണ് നമ്മൾ ശബ്ദത്തെക്കുറിച്ച് പറയുമ്പോൾ തന്നെ പറയാം നാക്കുള്ളവർക്ക് നാട്ടിൽ പാതിയെന്നാണ് അതായത് നല്ല ലീഡർഷിപ്പ് ക്വാളിറ്റിയുള്ള പല വ്യക്തികളും ഈ വാക്കിൻ്റെ ഉപയോഗം വാക്കിന് കൊടുക്കുന്ന ശക്തി വാക്ക് തെരഞ്ഞെടുക്കുന്നതിലെ അവരുടെ മികവ് അതുപോലെ വാക്കിനകത്ത് ഉൾക്കൊള്ളുന്ന ഭാവങ്ങൾ അതുണ്ടാക്കുന്ന അത് അതിൻ്റെ മീനിങ് അല്ല അപ്പോൾ അത് മറ്റുള്ളവരിൽ ഉണ്ടാക്കുന്ന സ്വാധീനങ്ങൾ അപ്പോൾ ഇതൊക്കെ വളരെ വലിയ കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കുട്ടിക്ക് കൊടുക്കുന്ന വാക്കെന്ന് പറയുന്നത് ഭക്ഷണം പോലെ തന്നെ പ്രധാനമാണ് അതുകൊണ്ടാണ് ചോറും ചൊല്ലും ഒരുമിച്ച് പോകണം എന്ന് പൂർവികർ പറയുന്നത് ഈ നമ്മളോട് റെസ്പോണ്ട് ചെയ്യാൻ തുടങ്ങിയാൽ ഭക്ഷണം കൊടുക്കുന്നതോടൊപ്പം തന്നെ നമുക്ക് പാട്ട് പാടിക്കൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും കുട്ടിക്ക് കുട്ടിക്ക് മുഖത്തെ എക്സ്പ്രഷൻസ് ക്രിയേറ്റ് ചെയ്യാൻ തക്ക തരത്തിൽ നമ്മൾ എക്സ്പ്രഷൻസ് കാട്ടിക്കൊണ്ടോ ഒക്കെ ഭക്ഷണം കൊടുക്കുന്നത് നല്ലതാണ് ഈ ഈ എക്സ്പ്രഷൻസ് എടുക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് സ്നേഹം കാരുണ്യം ദയ ആർദ്രത അങ്ങനെയുള്ള എക്സ്പ്രഷൻസാണ് കൂടുതൽ കുട്ടിയുടെ എന്താ പറയുക വ്യക്തിത്വത്തിന് കോൺട്രിബ്യൂഷനാകുന്നത് ദേഷ്യം കോപം സങ്കടം വിഷാദം അതുപോലെ ഇങ്ങനെയുള്ള അത്രയുള്ള നെഗറ്റീവായിട്ടുള്ള ഇമോഷൻസിനോട് കൂടിയിട്ടാണ് നമ്മൾ കുട്ടിയെ കൈകാര്യം ചെയ്യുന്നത് എങ്കിൽ ഈ നെഗറ്റീവ് ഇമോഷൻസ് കുട്ടിയിൽ നമ്മുടെ ബോഡി ലാംഗ്വേജിൽ നിന്ന് തന്നെ അത് റെക്കോഡാവണുണ്ട് അപ്പോൾ അത്തരം വൈബ്രേഷൻസൊക്കെ കുട്ടിക്ക് മനസ്സിലാവും അപ്പോൾ ദേഷ്യത്തോടെ വരിക ദേഷ്യത്തോടെ ടച്ച് ചെയ്യുക ദേഷ്യത്തോടെ സംസാരിക്കുക ദേഷ്യത്തോട് നോക്കുക ഇതെല്ലാം കുട്ടിക്ക് ഭാഷയില്ലെങ്കിലും ഇതെല്ലാം മനസ്സിലാക്കാനുള്ള കഴിവുണ്ട് അതനുസരിച്ചുള്ള എക്സ്പ്രഷൻസ് കുട്ടിയുടെ മുഖത്ത് വരുന്നത് നമുക്ക് തീർച്ചയായിട്ടും കാണാനും സാധിക്കും അപ്പോൾ ഈ മൂന്ന് വയസ്സ് വരെയുള്ള പ്രായത്തിൽ കുട്ടിയോടെ ഇടപെടുമ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഇതുപോലെ ശ്രദ്ധിക്കേണ്ടതുണ്ട് കുട്ടിയുടെ ഈ പറഞ്ഞ മാതിരി നമുക്ക് സന്തോഷിക്കാനുള്ളൊരു വസ്തുവായിട്ടല്ല കുട്ടിയെ കാണേണ്ടത് കുട്ടിയെ ലോകത്തിന് ഏറ്റവും മികച്ച വ്യക്തിത്വത്തിൽ വളർത്തി ലോകത്തിന് സംഭാവന ചെയ്യേണ്ട ഒരു സമ്പത്തായിട്ടാണ് നമ്മൾ കാണേണ്ടത് ഓരോ വ്യക്തിയും ഈ ലോകത്തിൻ്റെ സമ്പത്തായിട്ട് മാറണം അപ്പോൾ ആ സമ്പത്തായി മാറാൻ വേണ്ടത് ക്വാളിറ്റീസ് ആണ് സ്കിൽസാണ് അറിവാണ് ആരോഗ്യമാണ് അപ്പോൾ അതൊക്കെ കൊടുക്കാം അതേസമയം നമുക്ക് നമ്മുടെ ഒരു ഹാപ്പിനെസിന് വേണ്ടി കുട്ടിയെ കളിയാക്കുക കുട്ടിയെ നമ്മൾ എന്താ പറയുക പൊട്ടം കളിപ്പിക്കുക എന്ന് പറയും അതുപോലെ മോശപ്പെട്ട പേരുകളിട്ടിട്ട് വിളിക്കുക മണ്ട എന്നൊക്കെ നമ്മൾ വിളിക്കാറില്ലേ അങ്ങനത്തെ വാക്കുകൾ ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ കഴുതെ മങ്കി എന്നൊക്കെ നമ്മൾ കുട്ടികളെ അങ്ങനത്തെ പേരുകൾ ഉപയോഗിക്കുക അതൊന്നും നമ്മൾ അവോയ്ഡ് ചെയ്യാൻ ശ്രമിച്ചാൽ അതാണ് നല്ലത് അതുപോലെ വീട്ടിൽ തന്നെ ഹസ്ബൻഡ് ആൻഡ് വൈഫിൻ്റെ വഴക്കിന് ഇടയിൽ കുട്ടീനെ നമ്മൾ വലിച്ചിടുക എന്നിട്ട് പറയാം അമ്മയോട് ചെന്ന് ചോദിക്ക് അങ്ങനെ ചെയ്യുക അല്ലെങ്കിൽ അച്ഛനോട് ചെന്ന് ചോദിക്കുക അല്ലെങ്കിൽ ഇത് നിൻ്റെ അച്ഛൻ്റെ വീട്ടാണ് അല്ലെങ്കിൽ ഇത് നിൻ്റെ അമ്മയുടെ കുഴപ്പമാണ് ഇങ്ങനെയുള്ള അതുപോലെ നമ്മുടെ വീട്ടുകാർ രണ്ട് വീട്ടുകാരെയും പഴി പറഞ്ഞിട്ടുള്ള സംഭാഷണങ്ങൾ എല്ലാം ഈ കുട്ടിയുടെ തലയിൽ നമ്മൾ റെക്കോർഡ് ചെയ്യരുത് അത് എന്താണെന്ന് വെച്ചാൽ അഭിമാന ബോധം ഒരു കുട്ടിക്ക് ഏറ്റവും അത്യാവശ്യം വേണ്ട ഗുണങ്ങളിലൊന്നാണ് സ്വന്തം അച്ഛനെക്കുറിച്ച് അമ്മയെക്കുറിച്ച് അച്ഛൻ്റെ വീട്ടുകാരെക്കുറിച്ച് അമ്മ വീട്ടുകാരെക്കുറിച്ച് ഒരു അഭിമാന ബോധം ഉണ്ട് എങ്കിൽ ആ കുട്ടിക്ക് ഒരിക്കലും അഭി എന്താ പറയുക അപമാനം ഉണ്ടാക്കുന്ന വഴികളിലേക്ക് പോകാൻ ആഗ്രഹിക്കില്ല കാരണം വീട്ടിലുള്ളവരെല്ലാം അഭിമാനമുള്ളവരാണ് ഒരു നിലവിൽ ജീവിക്കുന്നവരാണ് പണം കൊണ്ടായിരിക്കില്ല നന്മ കൊണ്ട് അപ്പോൾ അങ്ങനെ അവരിലെ നന്മകളെക്കുറിച്ചിട്ടാണ് നമ്മൾ കൂടുതൽ സംസാരിക്കേണ്ടത് അവരെക്കുറിച്ച് മോശം വാക്കുകളൊന്നും പറഞ്ഞ കുട്ടികളെ നമ്മൾ എന്താ പറയുക കുട്ടി എൻ്റേതാണ് അപ്പോൾ അതുകൊണ്ട് എനിക്ക് മാത്രമാണ് അവകാശം ഇവർ ഇവരൊക്കെ കുട്ടിയെ എന്നിൽ നിന്ന് അകറ്റുന്നവരാണ് എന്ന് അങ്ങനെയൊക്കെയുള്ള പല വളരെ ഞാരമായിട്ടുള്ള ചിന്താഗതിയുള്ള ഒരുപാട് അച്ഛനമ്മമാരുണ്ട് അവരൊക്കെ കുറച്ചുകൂടി മാറണ്ടതുണ്ട് കുറച്ചുകൂടി നല്ല ക്വാളിറ്റീസ് ഈ കുട്ടികളിൽ വളർത്തേണ്ടതുണ്ട് അതുകൊണ്ടാണ് ഇപ്പോൾ അച്ഛനും അമ്മയും കൂടി കൂടി ഒന്നിനെയാണ് വളർത്തുന്നത് ആ ഒന്നിലേക്ക് അവർ പകർന്നു വയ്ക്കുന്ന പകയും അസൂയയും കുശുമ്പും വഴക്കും എന്താ പറയുക വിഷിച്ച വാക്കുകളും എല്ലാം കൂടി ചേർന്നിട്ട് അതിനെ മനുഷ്യനേക്കാൾ അപ്പുറം ഒരു ചെക്കാനായിട്ടാണ് വളർത്തി വലുതാക്കുന്നത് അപ്പോൾ ഒരു സമയം കഴിഞ്ഞ് കഴിയുമ്പം ഇന്ന് സമൂഹത്തിൽ കാണുന്ന നിരവധി പ്രശ്നങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് ഈ തരത്തിൽ വളർത്തപ്പെടുന്ന കുട്ടികളുടെ മനസ്സാണ് അപ്പോൾ വളരെയേറെ ശ്രദ്ധിക്കേണ്ടതുണ്ട് നിങ്ങൾ വളരെ സ്നേഹപൂർവ്വം കുട്ടിയോട് ഇടപെടേണ്ടതുണ്ട് അപ്പോൾ കുട്ടിയെ ഒരു കളിപ്പാട്ടമല്ല എന്നുള്ള ഒരു ബോധത്തിൽ തന്നെ അതിനെ വളർത്തേണ്ടതുണ്ട് നമ്മുടെ ഇഷ്ടങ്ങളെല്ലാം സാധിച്ചു കൊണ്ടുവരേണ്ട ഒരു വ്യക്തിയാണ് കുട്ടി എന്ന് ധരിക്കരുത് കുട്ടിക്ക് കുട്ടിയുടേതായ ഇഷ്ടാനിഷ്ടങ്ങളുണ്ടാവും അപ്പം ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഈ കുട്ടിക്ക് വേണ്ടി പഠിക്കേണ്ടതുണ്ട് അത് മനസ്സിലാക്കണം നമ്മൾ വരയ്ക്കാൻ പഠിക്കേണ്ടതുണ്ട് കഥകൾ പഠിക്കേണ്ടതുണ്ട് പാട്ടുകൾ പഠിക്കേണ്ടതുണ്ട് നാടോടിപ്പാട്ടുകളും മുത്തശ്ശി കഥകളും പഴഞ്ചൊല്ലുകളും കടം കഥകളും പഠിക്കേണ്ടതുണ്ട് അതുപോലെ ചെസ്സ് കളിക്കാനും അത്യാവശ്യം ബോൾ കളിക്കാനും ക്രിക്കറ്റിനെ കുറിച്ചും അങ്ങനെയുള്ള പലതിനെക്കുറിച്ചും ചെറിയ 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 അറിവുകൾ നമുക്കും ആവശ്യമാണ് കാരണം കുട്ടിക്ക് ഈ ലോകത്ത് ജീവിക്കണമെങ്കിൽ ഈ ലോകത്ത് ഹാപ്പി ആയിട്ട് ജീവിക്കണമെങ്കിൽ ഇങ്ങനെയുള്ള പല കാര്യങ്ങൾ അതായത് ജീവിതത്തെ സ്നേഹിക്കാൻ അവന് കുറച്ച് കാര്യങ്ങൾ ആവശ്യമാണ് അവൻ സ്വന്തം ജീവിതത്തെ അല്ലെങ്കിൽ അവനവനെ ആ സെൽഫിനോട് ഒരു സ്നേഹം തോന്നാൻ ബഹുമാനം തോന്നാൻ അവന് ചില താല്പര്യങ്ങൾ വേണം ചില സ്കിൽസ് വേണം ചില അറിവുകൾ വേണം അതന്വേഷിച്ച് അവന് പുറത്ത് പോകണമെങ്കിൽ ഒരു പത്തോ പതിനെട്ടോ വയസ്സൊക്കെ കഴിഞ്ഞാലാണ് പുറത്തേക്ക് പോകാൻ പറ്റുക അതിനു മുമ്പേ അത്ര കാര്യങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ട ഉത്തരവാദിത്വം അമ്മയ്ക്കും അച്ഛനാണ് അപ്പോൾ അമ്മയും അച്ഛനും കുട്ടിക്കാലത്തേക്ക് പോകണം ഒരു കുഞ്ഞിനെ പോലെ ഈ കുഞ്ഞിനോടൊത്ത് കളിക്കാൻ പറ്റണം അവനവൻ്റെ ഈഗോയും സ്റ്റാറ്റസും എല്ലാം നമ്മൾ പുറത്ത് വെച്ചിട്ട് കുഞ്ഞിനോടൊപ്പം കളിക്കണം കുഞ്ഞിനോടൊപ്പം പാടണം കുഞ്ഞിൻ്റെ ഭാഷയിൽ സംസാരിക്കണം കുഞ്ഞിനെ കൊണ്ട് എന്താ പറയുക നമ്മൾ ചെയ്യുന്ന പല കാര്യങ്ങളും കുഞ്ഞിനെ കൊണ്ട് അത് പറഞ്ഞ് മനസ്സിലാക്കി നമ്മളൊക്കത്തെടുത്തുകൊണ്ടോ അടുത്തിരുത്തിക്കൊണ്ടോ അല്ലെങ്കിൽ ഒരു സ്റ്റൂളിലോ വല്ലോ ഇരുത്തിക്കൊണ്ടോ ഒക്കെ നമ്മൾ ചെയ്യുന്ന പല കാര്യങ്ങളും വീക്ഷിക്കാനും അതിനെക്കുറിച്ച് നമ്മൾ പറയുന്ന കൊച്ചു കൊച്ചു കാര്യങ്ങൾ കേൾക്കാനും ഒക്കെയുള്ള അവസരം വീട്ടിനകത്ത് ഉണ്ടാക്കി കൊടുക്കണം പലതും നമുക്കൊരു പക്ഷെ സ്കില് ഇല്ലെങ്കിൽ പോലും നമ്മൾ സ്കില്ല് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ശ്രമിക്കണം ഇന്നത്തെ എഡ്യൂക്കേഷൻ്റെ ഭാഗമായിട്ടും അതെ ഒരുപാട് തരം പുസ്തകങ്ങളും ഒക്കെ കിട്ടും പലതും കുട്ടികളെ കൊണ്ട് ചെയ്യിക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ എനിക്കൊന്നും അറിയത്തില്ല ഇതൊക്കെ ഭാര്യയുടെ ജോലിയാണെന്ന് ഭർത്താവ് പറയും ഭർത്താവിന് കുറ്റം പറഞ്ഞിട്ട് ഭാര്യ ഇരിക്കും അതിൻ്റെ നടുവിൽ മറ്റു കുട്ടികളൊക്കെ ചെയ്തുകൊണ്ട് വരുന്ന പല കാര്യങ്ങളും ചെയ്യാൻ അറിയാൻ വയ്യാതെ ഈ കുഞ്ഞ് നിസ്സഹായാവസ്ഥയിൽ സങ്കടപ്പെട്ടിരിക്കും ഇത് ഞാൻ പറയുന്നത് എട്ടിലോ പത്തിലോ പഠിക്കുന്ന കുട്ടികളെ കുറിച്ചല്ല ഇന്ന് പ്ലേ സ്കൂളിൽ പോകുന്ന കുഞ്ഞുങ്ങൾക്ക് വരെയും ആക്ടിവിറ്റീസ് ചെയ്യാനുണ്ട് അപ്പോൾ ആ നമ്മൾ പഠിച്ച് എൻട്രൻസ് അല്ലെങ്കിൽ അതൊക്കെ പാസ്സായ ഒരു പ്രൊഫഷണൽ കോഴ്സിൽ ചേർന്ന് പഠിച്ചു വേഗം ജോലിയായി കല്യാണം കഴിഞ്ഞു അപ്പോൾ അതിനിടയിൽ നമ്മൾ പിന്നീട് അങ്ങോട്ട് പൈസ ഉണ്ടാക്കണം സ്റ്റാറ്റസിൽ ജീവിക്കണം എന്നുള്ളതല്ലാതെ നമുക്ക് ജനിച്ച ഈ കയ്യിലേക്ക് കിട്ടിയ ചെറിയ കുഞ്ഞിൻ്റെ നിലനിൽപ്പ് അത് എവിടെ എങ്ങോട്ടാണ് പോകേണ്ടത് അതിൻ്റെ വളർച്ചയുടെ പിന്നാലെ പോകണമെങ്കിൽ അതിനെന്തൊക്കെ ചെയ്യേണ്ടതുണ്ട് അതെന്തൊക്കെ എന്തൊക്കെ അറിയേണ്ടത് ഉണ്ട് അത് മനസ്സിലാക്കേണ്ടതുണ്ട് അതിൻ്റെ വളർച്ച എങ്ങനെയാണ് അതിൻ്റെ ഫിസിക്കൽ ഗ്രോത്ത് എങ്ങനെയാണ് അതിൻ്റെ ഇൻ്റലക്ച്വൽ ഗ്രോത്ത് എങ്ങനെയാണ് അതിൻ്റെ മാനസിക വളർച്ച എങ്ങനെയാണ് ഇങ്ങനെയുള്ള പല കാര്യങ്ങളും പല അറിവുകളും നമുക്ക് ആവശ്യമാണ് ഇത് ഒരു എഡ്യൂക്കേഷൻ്റെ ഭാഗമായിട്ട് നമുക്ക് കിട്ടുന്ന സെൽഫ് ായിട്ട് നമ്മൾ എഡ്യൂക്കേറ്റ് ചെയ്യേണ്ടതാണ് നമ്മൾ സെൽഫായിട്ട് പഠിച്ചെടുക്കേണ്ടതാണ് അപ്പോൾ അതിനാദ്യം വേണ്ടത് ക്ഷമയാണ് രണ്ട് നമ്മളെ തന്നെ ഇങ്ങനെ സാഹചര്യമനുസരിച്ച് ഫ്ലെക്സിബിൾ ആക്കാനുള്ള ഒരു കഴിവ് പിന്നെ സമയം കണ്ടെത്താനുള്ള നമ്മുടെ ഒരു കഴിവ് പിന്നെ വളരെ കുറച്ച് സമയം കൊണ്ട് ഒരു കാര്യം ചെയ്യിക്കാനുള്ള അത് ഓർഗനൈസ് ചെയ്യാനുള്ള ഒരു കഴിവ് ഇങ്ങനെ പല പല സ്കിൽസ് ചേർത്ത് വെച്ചാലാണ് ഒരു നല്ല കുഞ്ഞിനെ നമുക്ക് വളർത്തിക്കൊണ്ടു വരാനായിട്ട് സാധിക്കുക ആദ്യം നമ്മൾ അത് നമ്മളിലാണ് സേവ് ചെയ്യേണ്ടത് നമ്മളിൽ സേവ് ചെയ്തിട്ടാണ് അത് കുഞ്ഞിലേക്ക് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കുകയുള്ളു അപ്പോൾ എന്തായാലും ശരി ഈ നാല് മാസം തുടങ്ങി ചെറിയ കുഞ്ഞുങ്ങളുള്ള അമ്മമാർ കുഞ്ഞുങ്ങളെ സംസാരിപ്പിക്കാനായിട്ട് ശീലിക്കണം നിങ്ങളുടെ ഇപ്പോഴുള്ള ഭാവവും ഈഗോയും ഒക്കെ മാറ്റി വെച്ചുകൊണ്ട് നിങ്ങൾ വളരെ താഴത്തേക്ക് വരണം വളരെ ചെറിയ കുഞ്ഞുങ്ങളെ സംസാരിക്കുന്നത് നിങ്ങൾ കാണണം അവരുടെ ഭാഷ നിങ്ങൾ കേൾക്കണം ഇപ്പം സിനിമയിലോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളോ അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾ സംസാരിക്കുന്ന ഭാഷകളൊക്കെ അവരുപയോഗിക്കുന്ന വാക്കുകൾ ആ ആ തരത്തിൽ നമ്മൾ താഴത്തേക്ക് താഴത്തേക്ക് വന്നിട്ട് നമ്മളുടെ കുഞ്ഞിനെ എങ്ങനെ ട്രെയിൻ ചെയ്യണം എന്ന് നോക്കണം പിന്നെ പ്രത്യേകിച്ച് പറയാനുള്ളത് ഈ അപ്പോൾ മലയാളം ഭാഷയാണ് സംസാരിക്കുന്നതെങ്കിൽ അതിൽ അമ്പത്താറ് അക്ഷരമൊന്നും കുട്ടിക്ക് പറയാൻ പറ്റില്ല കുട്ടിക്ക് പറയാൻ പറ്റുന്ന വളരെ ചുരുക്കം ഉള്ളത് ഞാ ഞ ന മ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സോഫ്റ്റ് ലെറ്റേഴ്സാണ് പറയുക കുട്ടി ഉപയോഗിക്കുക ആ ലെറ്റേഴ്സ് കൊണ്ട് വീട്ടിലുള്ള എല്ലാ സാധനങ്ങളെയും പറയാൻ പഠിപ്പിക്കണം ഇപ്പോൾ ഇതിനിപ്പോൾ ഇത് കിളിക്കി എന്നാണ് നമ്മൾ പറയുന്നതെങ്കിലും കുട്ടിക്ക് കിലിക്കി ചിലപ്പോൾ കിട്ടില്ല കിക്കി ആയിരിക്കും ചിലപ്പോൾ ഇക്കി ആയിരിക്കും ചിലപ്പോൾ കിലും കിലും ആയിരിക്കും ചിലപ്പോൾ ലും 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 ആയിരിക്കും അതിലേതോ ഒരു തുമ്പാണ് കുട്ടിക്ക് കിട്ടുക അല്ലെങ്കിൽ ചിലപ്പോൾ ചില കുട്ടികൾ എഫിഷ്യൻ്റ് ആയിരിക്കും പൂർണ്ണമായിട്ട് പറയാം അത് പക്ഷേ കിലിക്കി എന്നൊക്കെ പറയണമെങ്കിൽ എന്തായാലും ശരി ഒരു ആറുമാസം ഒരു വയസ്സിനുള്ളിലൊന്നും പറയില്ല പക്ഷെ ഒരു വയസ്സിൽ തുടങ്ങിയ കുട്ടികൾ പലതും പറയാൻ തുടങ്ങും കുട്ടികൾ പലതും ആവശ്യപ്പെടാൻ തുടങ്ങും കമ്മ്യൂണിക്കേഷൻ്റെ ഭാഗമായിട്ട് ചൂണ്ടിക്കാട്ടിയിട്ട് നമ്മളോട് അതിൻ്റെ പേര് പറയാൻ വയ്യാതെ കുട്ടി ചിലപ്പോൾ ദേഷ്യപ്പെടും കാരണം എന്താണെന്ന് വെച്ചാൽ കുട്ടിക്കത് അത് വേണം പക്ഷെ അത് പറഞ്ഞ് ഫലിപ്പിക്കുക എന്നുള്ള കഴിവില്ലാത്തതുകൊണ്ടാണ് ദേഷ്യം വരുന്നത് ദേഷ്യം വരും തരച്ചിൽ വരും അപ്പോൾ അവിടെയൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് എന്ത് സൗണ്ട് ആണ് ആ വസ്തുവിന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് കുട്ടിക്ക് മനസ്സിലാക്കി കൊടുക്കേണ്ടുന്നതാണ് ഏതൊക്കെ ശബ്ദങ്ങൾ കൊണ്ട് കുട്ടിക്ക് ആ വസ്തുവിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പഠിപ്പിക്കുക അപ്പോൾ കാണുന്നതെല്ലാം ചുരുക്കിയ ചുരുക്കിയ ചില ശബ്ദങ്ങൾ ചില മുറി ശബ്ദങ്ങൾ മുറി വാക്കുകൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള സോഫ്റ്റ് ആയിട്ടുള്ള ചില എന്താ പറയുക ബേബി ടോക്കിൻ്റെ ഭാഗമായിട്ടുള്ള വാക്കുകൾ കൊണ്ട് നമ്മൾ ഈ വസ്തുക്കളെ എല്ലാം കുട്ടിയെ പറയാൻ ശീലിപ്പിക്കണം അപ്പോൾ അതാണ് കുട്ടിയെ സംസാരിക്കാൻ എന്ന് പറഞ്ഞാൽ അല്ലാതെ നമ്മൾ ആയിയോ അല്ലെങ്കിൽ കായ്ക്കായോ ഒന്നും കുട്ടിയെ പഠിപ്പിക്കാൻ എളുപ്പമല്ല അത് ഭാഷ പഠിക്കുകയെന്ന് പറയുക കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കുട്ടിയെ പഠിപ്പിക്കുന്നതും ഭാഷ പഠിപ്പിക്കുന്നതും ആണ് ഭാഷ പഠിപ്പിക്കുന്നത് ഒരു മൂന്ന് വയസ്സിന് ശേഷമാണ് നമ്മളെ ലെറ്റേഴ്സൊക്കെ ആദ്യം കണ്ടുപഠിക്കുക പിന്നെ കേട്ടും കണ്ടും പഠിച്ചു കഴിഞ്ഞിട്ടാണ് പിന്നെ എഴുതാൻ തുടങ്ങുക അപ്പോൾ ഫസ്റ്റ് ചൊല്ലി കൊടുത്തിട്ട് കൊടുത്തിട്ട ആണക്കാര്യങ്ങൾ മനസ്സിലാക്കുക തൊട്ട് നമ്മൾ ചൊല്ലി ചൊല്ലി കൊടുക്കും പിന്നീടാണ് നമ്മൾ അത് അതിൻ്റെ പേര് ഓർമ്മിച്ചിരിക്കാൻ പറ്റുന്ന വസ്തുക്കളെ കാണിച്ചു കൊടുക്കും പിന്നീടാണ് അത് എഴുതിക്കുക എന്ന് പറയുന്ന സ്റ്റേജിലേക്ക് വരുന്നത് അപ്പോൾ കേട്ടും കണ്ടും തൊട്ടും മനസ്സിലാക്കിയുമൊക്കെയാണ് ഈ വസ്തുക്കളെ കുട്ടി ഉള്ളിൽ അറിഞ്ഞ് വെക്കുന്നത് അപ്പോൾ അങ്ങനെ ചില വസ്തുക്കൾ നമ്മൾ തൊടാൻ കൊടുക്കണം നമ്മളെല്ലാം കുട്ടികളെയൊന്നും പിടിച്ചു മാറ്റി വെക്കരുത് കുട്ടിക്ക് പലതും നമുക്ക് കുട്ടിയുടെ ചിലർക്ക് കണ്ണിൽ തൊട്ടാലോ അല്ലെങ്കിൽ ദേഹത്തെ തട്ടിയാലോ അല്ലെങ്കിൽ കുട്ടിക്ക് വേദന എടുത്താലോ എന്നൊക്കെ വിചാരിച്ച് പലതിനെ നമ്മൾ കൊടുക്കാതെ മാറ്റി മാറ്റി വയ്ക്കും അതിനേക്കാൾ നല്ലത് നമ്മൾ എടുത്ത് പിടിക്കാൻ വേണ്ടി കൊടുക്കുക നാല് മാസം ആവ് വിട്ട മേലക്കിട്ട വേദന എടുക്കുകയെന്നുണ്ടെങ്കിൽ നമ്മളൊരു കൈക്കിൽ പിടിച്ചിട്ട് കൊടുക്കുക അങ്ങനെ കുട്ടീനെ കൊണ്ട് അത് അനക്കാനും ഒക്കെ പഠിപ്പിക്കുക അതിൻ്റെ സൗണ്ട് കേൾക്കാൻ പഠിപ്പിക്കുക അതുപോലെ പല ചെറു ചിലപ്പോൾ പാവയൊക്കെയാണ് ഉള്ളത് ഇപ്പോൾ ഈ പാവയൊക്കെ ഞങ്ങൾ നാല് മാസമുള്ള തുടങ്ങി കാണിച്ചു കൊടുക്കാറുണ്ട് ചിലപ്പോൾ വടിയിലെടുത്തിട്ട് നമ്മൾ കയ്യിൽ പിടിക്കാൻ അനുവദിക്കാറുണ്ട് ഇവിടെയൊക്കെ ടച്ച് ചെയ്യാൻ അനുവദിക്കും പിന്നെ ഇതിൻ്റെ കണ്ണ് മൂക്കൊക്കെ നമ്മൾ ഇത് കാണിച്ചു കൊടുക്കും വാഴയുടെ കണ്ണ് വാഴയുടെ മൂക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് അതൊന്നും പറയാൻ ആയിട്ടില്ല പക്ഷേ കുട്ടി അറിയണം അതൊക്കെ മനസ്സിലാക്കുന്നുണ്ട് അത് പറയുമ്പോൾ ഹാപ്പിനെസ് കുട്ടിയുടെ ഫേസിൽ നമുക്ക് കാണാൻ സാധിക്കും കാരണം കമ്മ്യൂണിക്കേഷൻ്റെ ആദ്യം ഭാഗമാണ് അത് നോക്കുന്നത് പിന്നെ അത് ടച്ച് ചെയ്യുന്നത് പിന്നെ കടിച്ചു നോക്കിലാണ് ഫസ്റ്റ് ഇപ്പം ചെയ്യുന്നത് അപ്പോൾ അത് നമ്മൾ പതുക്കെ കരയിപ്പിക്കാതെ പതുക്കെ മാറ്റിക്കൊണ്ട് നമ്മൾ പറഞ്ഞു കൊടുക്കാൻ ശ്രമിക്കുമ്പോൾ കുട്ടി അത് ശ്രദ്ധിക്കുന്നത് നമുക്ക് അറിയാൻ സാധിക്കും അപ്പോൾ ഇങ്ങനെ ഇതൊരു കുറച്ച് എഫേർട്ട് എടുക്കേണ്ട ഒരു കാര്യം തന്നെയാണ് ഈ ഭാഷ പഠിപ്പിക്കുക അല്ലെങ്കിൽ സംസാരിക്കാൻ പഠിപ്പിക്കുക കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ എന്ന് പറഞ്ഞു ആ ക്ഷമ എല്ലാ അമ്മമാർക്കും ഉണ്ടായിരിക്കട്ടെ എല്ലാ അച്ഛന്മാർക്കും അതുപോലെ ഈ കുഞ്ഞു മക്കളുള്ള മകനെയോ മക്കളെയോ സഹായിക്കാനുള്ള ഒരു സന്മനസ് വീട്ടിലെ മുതിർന്ന അച്ഛനമ്മമാർക്കുണ്ടാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എല്ലാ കുഞ്ഞുങ്ങൾക്കും വേണ്ടിയിട്ട് ഞാൻ എന്താ പറയുക അവർക്കൊരു നല്ല ബാല്യം കിട്ടണം എന്നുള്ളൊരു ആഗ്രഹത്തോട് കൂടിയിട്ടാണ് ഈ വീഡിയോ ചെയ്തിരിക്കുന്നത് അപ്പോൾ എല്ലാ കുഞ്ഞുങ്ങൾക്കും നന്മ വരട്ടെ